ഓഫ് കോഴ്സ് അത് കൺട്രോൾ ചെയ്യേണ്ട കാര്യം തന്നെ പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ അത് ഓരോരുത്തരും ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ഒരു പബ്ലിക് സ്പേസിൽ പറയില്ല എന്ന് തീരുമാനിച്ചാലല്ലേ നമുക്കത് പറ്റുള്ളൂ അപ്പൊ അല്ലാതെ ഇപ്പൊ ചുമ്മാ ആൾക്കാർ അവരുടെ സന്തോഷത്തിന് ഓരോന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ സെലിബ്രിറ്റീസോ ആക്ടേഴ്സോ ഒന്നുമല്ല വെറുതെ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വെറുതെ വീട്ടിലിരുന്ന് ഡിസ്കസ് ചെയ്യുവല്ലോ ഇവർക്ക് വേറെ പണിയില്ല ഇവിടെ പോയിട്ട് ഇങ്ങനത്തെ ഫോട്ടോ ഒക്കെ അവർ അവർക്ക് പോയി ഇഷ്ടപ്പെട്ട ഒരു ഹാപ്പി മൂമെന്റ് അവർ പോസ്റ്റ് ചെയ്തു അതിലിപ്പോ നമ്മളിത്രയും ഒരു കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ചെലവര് ആ ഫ്രീഡം ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് അത് വീട്ടിൽ പറയുന്നതിനെ മാറ്റി നേരെ അവരുടെ ഫോട്ടോയുടെ താഴെ തന്നെ അത് ഇടാനുള്ളൊരു ഡെവലപ്പ് അപ്പൊ അതിനെ കൺട്രോൾ വേണം ആരെങ്കിലും ഇങ്ങനെ ഇൻസ്റ്റയിൽ എന്തായാലും ഇൻസ്റ്റിലും ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ ഇൻസ്റ്റയിൽ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ടോ അതായത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാല്ലോ അറിയാലോ എങ്ങനത്തെ ടൈപ്പ് ഓഫ് മെസ്സേജസ് മാനസ് തന്നെയാണോ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് വേറെ ഒരു ആളുണ്ട് ഞാൻ തന്നെ പണ്ടൊക്കെ

ആ മേക്കപ്പ് അധികം അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നും മേക്കപ്പ് ഇടാൻ ഇഷ്ടമാണോ എനിക്ക് ഇടാൻ ഇഷ്ടാ പക്ഷെ പിന്നെ ഫോട്ടോ അത് വേറെ ആയിട്ട് വരും അങ്ങനെ ഞാനിത് എനിക്ക് തോന്നുന്നു എന്റെ മുഖത്തിന് അങ്ങനെ ഡിഫൈൻഡ് ആയിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാത്തല്ല മേക്കപ്പിന്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാല് എന്നാലും പക്ഷെ എന്നാലും സ്റ്റേജ് ഷോസും അങ്ങനെ എന്തെങ്കിലും ഒരു ഡിമാൻഡ് ചെയ്യുവല്ലോ കുറച്ച് ലൗഡായിട്ടുള്ള മേക്കപ്പ് വേണോ അല്ലാതെ നമ്മളിപ്പോ ഇരുന്ന് സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ ഫംഗ്ഷനിലൊന്നും

അങ്ങനെയാണോ ഒന്നെങ്കി ഫാഷൻ സെൻസ് പറയാം അല്ലെങ്കിൽ മാനസിക കണ്ടിട്ട് ആ ഇവർ കൊള്ളാം അടിപൊളി അങ്ങനെ തോന്നുമല്ലോ നമുക്കിപ്പോ പുറത്തുനിന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവരുടെ ഡ്രസ്സിങ് സെൻസ് കൊള്ളാം അല്ലെങ്കിൽ മേക്കപ്പ് കൊള്ളാം ഹെയർ സ്റ്റൈൽ കൊള്ളാം അങ്ങനെ ഒക്കെ തോന്നിയ ഒരാൾ ഉണ്ടായിരിക്കും എനിക്കിത് ഫാഷൻ അറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ശോഭന മാം അവരുടെ ഓരോ എക്സ്പെക്ട് ചെയ്തു അതിന് ഇട്ട് നിക്കുമ്പോഴത്തേക്ക് എന്തും പോകും ആ ബോഡിയിലും ആ മുഖത്തിലും എന്ന് വെച്ചാൽ വെച്ചപ്പോ ചേരാത്തൊരു ഫാഷൻ ഒന്നുമില്ല അവരിടുന്ന എന്തും ഫാഷനാ അത്രയ്ക്കുള്ള ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡും അതെല്ലാം ഭയങ്കര കറക്റ്റ് അല്ലേ എന്തും കാരി ചെയ്യും അവയ ഭംഗിയെ കാണാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിട്ടുണ്ടോ അതായത് അല്ല ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടമുള്ള പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇഷ്ടമുള്ള ഒക്കെ ആണെങ്കിൽ അതേപോലെ സാരി ഒക്കെ എടുത്ത് അതുപോലെ ആവില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്കും കണ്ണാടിന്റെ മുമ്പിലൊക്കെ നിന്നിട്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട് ഞാനും എൻ്റെ കസിനും ചെറുതില് ഞങ്ങൾ എല്ലാ ദിവസവും വെക്കേഷന് വൈകിട്ടാവുമ്പം ഉള്ള ദുപ്പട്ടകൾ എല്ലാം ഇറങ്ങും ഞങ്ങൾ വൈകിട്ട് എൻ്റെ ഉമ്മ എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സപ്പ് എന്നാണ് ഞങ്ങളുടെ ആ ഗെയിമിന്റെ പേര് ഞങ്ങളിങ്ങനെ ഡ്രസ്സ് ഇടും എന്നിട്ട് വലിയ ഐഷാഡോ ഒക്കെ അന്ന് ആ സമയം എന്ന് വെച്ചാൽ ഇപ്പോൾ നയൻതാരൊക്കെ ഇങ്ങനെ രണ്ട് കളർ ഐഷാഡോ അപ്പൊ ഞങ്ങൾ രണ്ട് കളർ ഐഷാഡോ ഒരു പതിനായിരം ക്ലിപ്പ് അങ്ങനെയൊക്കെ ഞങ്ങള് ഡ്രസ്സപ്പ് ആയിരുന്നു ഞങ്ങളുടെ മെയിൻ ഓരോന്നായിട്ട് ഡ്രസ്സപ്പ് ചെയ്യുക അപ്പൊ ഒരു സാരി ഉടുക്കാനുള്ള വലിപ്പം ഇല്ല ദുപ്പട്ടയിൽ ഒതുങ്ങാനുള്ള ബോഡിയുള്ളൂ അതിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യാറ് അപ്പം ഇപ്പൊ ഞങ്ങളിത് ടീ അടങ്ങി പറയും ഓ അതൊക്കെ നല്ല രസമായിരുന്നു ഇപ്പൊ അത് മിസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പൊ അത്രയും കോമാഡിയേഷൻ കിട്ടാനുള്ള ധൈര്യമില്ല അന്നാണെങ്കിൽ കാണുന്ന എന്താണോ ഇന്നാകുമ്പോ എല്ലാരും ശ്രദ്ധിക്കും ഓൾറെഡി സെലിബ്രേറ്റ് ഇന്ന് അല്ല ഇപ്പൊ ശോഭന മാമിനെ ഇഷ്ട അഭിനയിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പൊ ഇഷ്ടമുള്ള ആക്ട്രിന്റെ അങ്ങനെ എന്തെങ്കിലും നമ്മള് ഇൻസ്പിറേഷൻ പോലെ എടുക്കാറുണ്ടോ ആ നമ്മളിപ്പോ ക്യാരക്ടർ അറിയുമ്പോൾ നമ്മൾ റഫറൻസിനും കുറെ നോക്കൂലോ പക്ഷെ ഇപ്പൊ എല്ലാ ഡയറക്ടേഴ്സും പറയുന്നതിൽ അങ്ങനെ മൂവി റെഫറൻസ് നോക്കരുത് നോക്കരുത് കാരണം അതൊരു ഇമിറ്റേഷൻ പോലെ ആയിപ്പോ അല്ലാതെ റിയൽ ലൈഫിൽ നിന്ന് എന്തെങ്കിലും ഇപ്പൊ എന്താ ഈ ഡോക്യുമെന്ററീസ് പോലെയോ അല്ലെങ്കിൽ ഇപ്പൊ ന്യൂസ് വീഡിയോസ് പോലത്തെ അങ്ങനത്തെ നോക്കുക പക്ഷെ എന്നാലൊരു ടെംപറ്റേഷൻ ആണ് ഇവർ ആ ക്യാരക്ടർ എങ്ങനെ ചെയ്ത മറ്റേവർ ആൻസർ എഴുതിയപ്പോ എങ്ങനെ എഴുതിയെന്നൊക്കെ ഒരു ടെമ്പറ്റേഷൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതെ ചെയ്ത ഒരു കാര്യം പക്ഷെ അമ്മ അത് ഇപ്പൊ കേട്ടാലും ദേഷ്യപ്പെടും അമ്മ അവിടെ ഇരുന്ന് ചിരിക്കുന്ന കേട്ടാ അമ്മ ചിരിക്കും കാരണം ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല ഉറപ്പായി എനിക്ക് വിശ്വാസക്കുറവുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും ഒന്നും ചെയ്തിട്ടില്ല ഇല്ല എങ്ങനെയെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ടാണ് ചെയ്യാം അങ്ങനെയാണ് എന്നാൽ അമ്മോട് പറയാണ്ട് ചെയ്തെന്തേലും കാര്യം ഇത് ഇപ്പൊ ചോദിച്ച അമ്മ പറയും അവൾക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രമേ ഞാൻ ചെയ്യാൻ പറയാം അമ്മ കൂടി ഇവിടെ വേണമായിരുന്നു ചോദിക്കണമെങ്കിലല്ലേ അപ്പൊ എന്നാ പറയാ അമ്മോട് പറയാതെ ചെയ്തെന്തേലും കാര്യം ഉണ്ടോ അമ്മ പറയാതെ എങ്ങോട്ടേലും പുറത്ത് പോയതോ അങ്ങനെ എന്തെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അങ്ങനെ പുറത്ത് പോവാറേ ഇല്ല അമ്മ നിർബന്ധിച്ചാണ് എടാ മറ്റേ അവരൊക്കെ നല്ല ഫ്രണ്ട്സ് അല്ലെ നീ ഒക്കെ പോവണ്ടേ അവരുടെ ഫംഗ്ഷനൊക്കെ പോകണ്ടേ അങ്ങനെ ഞാൻ ഭയങ്കര മറ്റേ ഈ ഒരു ടേർട്ടില് പോലെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന വെച്ചിട്ട് അമ്മോട് ചോദിക്കലല്ല നമ്മൾ പറയും ഡിസ്കസ് ചോദിച്ചു ചെറുപ്പം തൊട്ടാണല്ലോ അമ്മ എന്ത് ചെയ്യുമ്പോഴാ കൂടുതല് ദേഷ്യപ്പെടുക എന്റെ ഭയങ്കര സ്വീറ്റ് ചീത്ത പറയാറില്ലേ ഉദ്ദേശിച്ച് മമ്മയ്ക്ക് ഒരേ ഒരു കാര്യ ഞാൻ ചെലപ്പോ ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഞാൻ പുറത്തു പോയാൽ ഞാൻ ഭയങ്കര പാവാണ് പക്ഷെ വീട്ടില് ഞാൻ ഇപ്പൊ എന്റെ കളിയാക്കി എല്ലാരും വീട്ടിലെ ഗുണ്ടാന്ന് വിളിക്കും ചിലപ്പോ ഞാൻ കുറച്ച് ഔട്ട് സ്പോക്കൺ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു കളയോ അത് ഞാൻ ഞാൻ പറയേണ്ട ഒരു ഒരാവശ്യം ഇല്ലാത്ത കാര്യങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ഭയങ്കര വിഷമം വിഷമാവും അവർക്ക് പുതിയ പേര് കിട്ടി അങ്ങനെ ആയിരിക്കും ട്രോള് വരാട്ടോ ചിലപ്പോ ഗുണ്ട ബിനു എന്നെ ആരും എന്നെ കളിയാക്കി എന്നുവെച്ചാൽ ഇതേപോലെ എന്തോ ആണ് കളിയാക്കി അങ്ങനെ ആ ഇത് പുറത്തു പോയിട്ട് ഇത് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയും

ാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ നോക്കിയൊക്കെ എടുക്കുള്ളൂ ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഭയങ്കര ഷോപ്പിംഗ് ഒക്കെ ക്രേസി ആയിട്ട് എല്ലാം ആയിരുന്നു ചെറുതിലെ മറ്റേ ഒരു ആ ഈ ദുബായിന്ന് വരുന്നവരെ ഞാൻ അങ്ങനെയായിരുന്നു എന്നുവച്ചാ കടയിൽ പോയി കഴിഞ്ഞാ അവിടെ മറ്റേ ഈ ബിൽഡിംഗിന്റെ അടുത്ത് നിൽക്കുന്ന സാധനം കൊച്ചി വന്നതിന് ശേഷമാണ് ഈ സ്വഭാവം വന്നത് വെച്ചാൽ തനിയെ ഞാൻ കുറച്ചും കൂടി ഇതൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി മനസ്സിലായില്ല ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത സാധനം വാങ്ങിച്ചു ഹോഡ് ചെയ്യാണ്